ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്രോൾ വാഹനത്തിന്റെയും ഡീസൽ വാഹനത്തിന്റെയും ക്ലച്ചുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആർക്കെങ്കിലും ഈ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതായത് ക്ലച്ചുകൾ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, പക്ഷെ അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് കുറച്ചുകൂടെ ഹാർഡാണ്. ഹാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ദ സെൻസ് പെട്രോൾ വാഹനത്തിന്റെ സോഫ്റ്റ് ആണെന്നല്ല, പെട്രോൾ വാഹനത്തിന്റെയും ഈ പറഞ്ഞ പോലെ ഹാർഡാണ്, പക്ഷെ കുറച്ചുകൂടെ റിജിഡ് ആണ് നമ്മുടെ ഈ ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഹെവിയർ ആണ്, കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഡീസൽ വാഹനത്തിന് ടോർക്ക് കൂടുതലാന്ന് എല്ലാവർക്കും അറിയാം. ടോർക്ക് കൂടുതലായതുകൊണ്ട് അതുകൊണ്ടാണ് ഡീസൽ വാഹനം യൂസ് ചെയ്യുന്ന പലരുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് ക്ലച്ച് ചവിട്ടുമ്പോൾ ഭയങ്കര കട്ടി. എത്ര പേർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫീൽ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക. കാരണം പൊതുവേ ക്ലച്ച്, ഈ ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് കേബിൾ എന്നുള്ളൊരു ഫംഗ്ഷനെ വരാറില്ല. ചില വാഹനങ്ങൾ വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു കൂടുതലും ഒരു 98% ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് ഫ്ലൂയിഡ് തന്നെയായിരിക്കും. ഈ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ക്ലച്ചിന്റെ ഫംഗ്ഷൻ വരുന്നത്. അതായത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഫ്യൂവൽ ആക്ടിവേറ്റ് ചെയ്താണ് ഒരു പമ്പിനെ വർക്ക് ചെയ്ത്, പമ്പ് ഒരു സ്ലേവ് സിലിണ്ടറിനെ വർക്ക് ചെയ്തിട്ട് ആ സ്ലേവ് സിലിണ്ടറാണ് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു പമ്പ് നമ്മൾ ചവിട്ടി, ആ പമ്പിന് ഒരു കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് അവിടെ ചെന്ന ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടാണ് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്ലൂയിഡ് ക്ലച്ച് ആണ്, നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ചിന് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ക്ലച്ച് ടൈറ്റ് ആവുന്ന വേറൊന്നും കൊണ്ടല്ല, പ്രഷർ പ്ലേറ്റ് ഹാർഡ് ആവുന്നുള്ളതുകൊണ്ടാണ് ഒരു കൂടുതലും ഈ ഒരു ക്ലച്ചിന് ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഡീസൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ക്ലച്ചിന് ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. പെട്രോൾ വാഹനത്തിന് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമ്മളായിട്ട് വാഹനം ഓടിച്ച് ക്ലച്ച് ടൈറ്റ് ആക്കാറുണ്ട്. അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ചിന്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുകയാണെങ്കിൽ, അതായത് പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ക്ലച്ചിന്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുക. അങ്ങനെ ക്ലച്ചിന്റെ പുറത്ത് കാല് വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് കണ്ടുപോകാനും ചൂടാകും. അങ്ങനെ ക്ലച്ച് ചൂടാവുന്നതിന്റെ ഫലമായിട്ട് ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ്, അതായത് ആ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ ഇരിക്കും, അങ്ങനെ ഫിംഗേഴ്സ് കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത് പ്രഷർ പ്ലേറ്റ് കട്ടിയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡീസൽ വാഹനത്തിലോട്ട് അങ്ങനെ ഇതും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഡീസൽ വാഹനത്തിൽ ഈ കാല് വെക്കുകയാണെങ്കിൽ, കാല് വെച്ച് ഓടിക്കുകയാണെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ പ്രഷർ ആക്ട് ചെയ്യും, ഈ പറഞ്ഞ പോലെ ക്ലച്ചിന് ചൂടുണ്ടാവും. അങ്ങനെ ചൂടുണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ക്ലച്ച് ടൈറ്റ് ആകുന്നതും കാരണമാണ്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് മാറിപ്പോ, ഏതായാലും പ്രഷർ ഈ ക്ലച്ചിന്റെ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം ഈ പറയുന്ന പോലെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച്, ഡിസ്ക് കാര്യങ്ങളെല്ലാം ടോർക്ക് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഹാർഡർ മെറ്റീരിയൽ കൊണ്ടാണ് ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് അതിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന പോലെ റൈഡിങ്ങിന്റെ രീതിയും ഒക്കെ ഇതിനകത്ത് ബാധിക്കുന്നതാണ്. മര്യാദയ്ക്കാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ, വളരെ വൃത്തിയായിട്ട് ക്ലച്ച് കാലൊന്നും വെക്കാതെയൊക്കെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ക്ലച്ചിന്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പക്ഷെ പെട്രോൾ വാഹനം കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും അതും ഈ പറയുന്ന പോലെ ഒരു 1,00,000+ kilometer നമുക്ക് 100% കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് ആ ക്ലച്ചിന്റെ ലൈഫ് കുറയുന്നതിന്റെ പ്രധാന കാരണം.